ഇന്നത്തെ വചനപ്രഭാതത്തിൽ സദൃശ്യവാക്യങ്ങൾ 12:13 പോകാം. അധരങ്ങളുടെ ലംഘനത്താൽ വല്ലാത്ത കെണിയുണ്ട്. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്. നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്. അധരങ്ങളുടെ ലംഘനം, നാക്ക് എല്ലില്ലാത്ത അവയവമാണ്. അതിങ്ങനെ വളച്ച് 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 വായി വരുന്നത് മുഴുവൻ പറയുമ്പോൾ ഈ വാക്യ ഓർമ്മ വേണം. ഇതിനൊരു ഡിസിപ്ലിൻ വേണം. അധരങ്ങളുടെ ലംഘനം, ലംഘനം അതിർത്തി ലംഘിച്ചുള്ള വർത്തമാനങ്ങൾ, വാക്കുകൾ, ഭാഷകൾ, പ്രയോഗങ്ങൾ, അതിൽ കെണി മറിഞ്ഞിരിപ്പുണ്ട്. മനോഹരമായ വാക്യം. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്. കഴിഞ്ഞ ദിവസം പവർവിഷനിൽ തന്നെ ദൈവശബ്ദം എന്ന ആ ശുശ്രൂഷയിൽ പത്രോസിൻ്റെ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. അവിടെ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, നന്മയും ദീർഘായുസ്സും ആരോഗ്യവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നാവിനെ സൂക്ഷിക്കുക. ദോഷം ചെയ്യാതിൻ്റെ നാവിനെയും വ്യാജം പറയാതിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. ശകാരത്തിന് ശകാരവും ദോഷത്തിന് ദോഷവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ അനുഗ്രഹിക്കുക. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാക്യത്തിലേക്കൊന്ന് വന്നേ. അധരങ്ങളുടെ ലംഘനത്തിൽ വലിയ കെണിയുണ്ട്. എന്ന് പറഞ്ഞ കെണി എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് ദോഷമായി ഭവിക്കും. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്. കെണി, എലിയെ പിടിക്കുന്നത് കെണി വെച്ചാണ്. പക്ഷികളെ കെണി വെച്ച് പിടിക്കും. കെണി എന്ന് പറഞ്ഞാൽ ചതിയാണ്. എലിക്ക് പെട്ടിക്കകത്ത് ഭക്ഷണം വെക്കും, മണമുള്ള സാധനം. അത് കണ്ടോണ്ട് എലി കൊതിയോടെ അകത്തോട്ട് കയറി അത് തൊട്ടുമ്പോൾ പെട്ടിയുടെ ഡോറടയും. രാത്രി മുഴുവൻ എലി അവിടെ കിടന്ന് കരയും. രാവിലെ അതിനെ എടുത്ത് മനുഷ്യർ കൊല്ലും, അല്ലെങ്കിൽ നാട് കടത്തും. ഇത് കെണിയാ. ഇതുപോലെ നമ്മൾ പറഞ്ഞു പോയ വാക്കുകൾ നാളെ നമുക്ക് ദോഷമായി ഭവിക്കും. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്. ഓ, എനിക്കിത് വായിക്കുമ്പം സന്തോഷമാ. കാരണം ഇങ്ങനെയുള്ള മുത്തുകളാണ് ബൈബിളിൽ കിടക്കുന്നത്. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ദോഷം പറയല്ലേ? അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യഹീനനാണ്, എൻ്റെ തലേവരെ മോശമാണ്. മക്കളെ നോക്കിയിട്ട് നീ ഗുണം വരില്ലടാ, അല്ലെങ്കിലും അവൾ ഗുണം വരില്ല. മരുമകളെ രാവിലെ തൊട്ട് കുറ്റം പറയുക, ശപിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാണ്. നിങ്ങൾ പവർവിഷൻ്റെ അഭ്യുദയകാംക്ഷികളാണ്. ദൈവദാസന്മാരായ ഞങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നു. ഇന്നലെ ഒരു അപ്പച്ചൻ വിളിച്ചേച്ച് എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ പാസ്റ്ററല്ലേ എന്ന് പറഞ്ഞു. 85 വയസ്സുള്ള അപ്പച്ചൻ. എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. അതെ, ഞങ്ങൾ നിങ്ങൾക്ക് പ്രിയരായത് ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തന്നിട്ടല്ലല്ലോ, ഞങ്ങളുടെ സൗന്ദര്യവും കണ്ടിട്ടല്ല, ഒരു സൗന്ദര്യവും ഞങ്ങൾക്കില്ലല്ലോ.
ഞങ്ങൾ വചനം പറഞ്ഞതിലല്ലേ നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹം വന്നത്? എങ്കിൽ നിങ്ങൾ കെണിയിൽപ്പെടരുത്, കെണിയിൽപ്പെടരുത്. ഞങ്ങൾ പറയുന്ന കേൾക്കണം. നമ്മുടെ വാക്കുകൾ നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ ഒരു ചതിയാകരുത്. നമ്മൾ മറ്റുള്ളവരെ ശപിച്ചിട്ടുള്ളതും മറ്റുള്ളവർക്കെതിരെ ദോഷം പറഞ്ഞിട്ടുള്ളതും ദൂഷണങ്ങൾ പറഞ്ഞ് പരത്തിയതും എല്ലാം കെണിയായിട്ട് വരും. മരുമകളെ പീഡിപ്പിക്കുമ്പോൾ ഓർത്തോണം, മകൾക്കിത് സംഭവിക്കുന്ന ആളെ. അമ്മയെ, അമ്മായി അമ്മയെ ഉപദ്രവിക്കുന്നവരോർത്തോണം, വ്യസനിപ്പിക്കുന്നവരോർത്തോണം, അമ്മായി അമ്മയെ അവഗണിക്കുന്ന, പുച്ഛിക്കുന്നവരോർത്തോണം, നീ നാളെ ഒരു അമ്മായി അമ്മയാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുകളിയല്ല ഇതൊന്നും, കുഞ്ഞിക്കളിയല്ല. എന്നോടൊരു സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി തന്ത്രങ്ങൾ ഉപയോഗിച്ചു. വിവാഹം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ 5 സഹോദരന്മാരുള്ള വീട്, അവരഞ്ചുപേരും ഒറ്റക്കെട്ടാൽ, പക്ഷെ എൻ്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ എനിക്ക് കിട്ടണം, സഹോദരന്മാർക്ക് കൊടുക്കരുത്. അതിനുവേണ്ടി ഞാൻ സഹോദരന്മാരെയായിട്ട് പിണക്കിച്ച്, അമ്മയായിട്ട് പിണക്കിച്ച് എൻ്റെ ഭർത്താവിനെ കൊണ്ട് വേറെ പോയി, വാടകയ്ക്ക് താമസിച്ചു. ഞാൻ ഗൾഫിൽ പോയി, എനിക്ക് ഒത്തിരി പൈസ ഉണ്ടായി. പക്ഷേ എൻ്റെ മക്കൾ 3 പേരും അവർക്ക് തോന്നിയവരുടെ പുറകെ ഇറങ്ങിപ്പോയി. ഇന്ന് ഞാനത് അനുഭവിക്കുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ കെണിയുണ്ട്. നമ്മൾ ഓരോന്ന് പറഞ്ഞൊപ്പിച്ച് 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 ചെയ്യുമ്പോൾ ഓർത്തോണം, നിനക്ക് നാളെ ദോഷം വരുന്നൊരു കെണി അതിനകത്തുണ്ട്. നാവിനെ സൂക്ഷിക്കുക, അനുഗ്രഹിക്കപ്പെടുക. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.